മാന്യ ശ്രോതാക്കൾക്ക് എൻ്റെ പ്രണാമം. കേരളം മുഴുവനും ഹൈന്ദവ ജനത ഉയർത്തെഴുന്നേൽക്കുന്ന മാതിരി, ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന മാതിരിയുള്ള ഒരു ചൈതന്യം ധന്യമായിട്ട് ഉദിച്ചുയരുന്ന മാതിരി കാണുന്നു. ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അവരുടെ യുവജന സംഘടനകൾ, അവരുമായിട്ട് ബന്ധപ്പെട്ടവർ ഹൈന്ദവ ധർമ്മത്തെയും ഹൈന്ദവ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എതിർക്കുന്നത്. മറ്റൊരു വശത്ത് അസാധാരണമാം വിധത്തിൽ ക്രൈസ്തവർ സൈലൻ്റായിട്ട് മതപരിവർത്തനം നടത്തുന്നത്. മൂന്നാമത്തെ ഭാഗമായിട്ട് മുസ്ലിങ്ങൾ വീറും വാശിയോടും കൂടി, പലപ്പോഴും ഗവൺമെൻറ്റിൻ്റെ നിയമം പോലും ലംഘിച്ചുകൊണ്ട് അവരുടേതായ രീതിയിൽ പ്രവർത്തിക്കുന്നതും, ലവ് ജിഹാദിലൂടെ ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റുന്നതും മറ്റ് പലതിനും ഉപയോഗിക്കുന്നതുമെല്ലാം തടയാനായിട്ട് ഹൈന്ദവ ജനത ശരിക്ക് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ഒരു സംഘടന ആർഷ വിദ്യാസമാജം, അവർ ഉദയഭാരതം ഗ്രൂപ്പുകാർ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഒരു റിപ്പോർട്ട് വാട്സപ്പിൽ തന്നത് ഇപ്രകാരമാണ്. ആർഷ വിദ്യാസമാജം ഒരു സ്വതന്ത്ര സ്ഥാപനമാണ്. ആശയ സംവാദത്തിലൂടെ മാത്രം ഹിന്ദുധർമ്മത്തിൽ നിന്ന് മതം മാറിപ്പോയവരെ തിരികെ കൊണ്ടുവരികയാണ് അതിൻ്റെ പ്രവർത്തനം. ഏത് ഹിന്ദു സ്ഥാപനത്തിനെതിരെയും ഹിന്ദുവിരുദ്ധ ശക്തികളുടെ നീക്കമുണ്ടായാൽ ആ ഹൈന്ദവ സ്ഥാപനം സംരക്ഷിക്കാൻ ഹിന്ദു ഹെൽപ്പ് ലൈൻ പ്രവർത്തകർ മുന്നിട്ടിറങ്ങും. ആർഷ വിദ്യാസമാജത്തിൻ്റെ കാര്യത്തിലും ഹിന്ദു ഹെൽപ്പ് ലൈൻ അത് തന്നെയാണ് ചെയ്യുന്നത്. ഹിന്ദു ഹെൽപ്പ് ലൈന് ഇനിയും ചെയ്യാനുള്ളത്, യഥാർത്ഥത്തിൽ ഹൈന്ദവ ജനതയ്ക്ക് അർഹതപ്പെട്ട സ്കോളർഷിപ്പ്, സ്റ്റൈപ്പൻ്റ്, അവർക്ക് അർഹതപ്പെട്ട ഡെയിലി വേജസിൻ്റെ ജോലി പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമെല്ലാം ഉള്ളത്. പലപ്പോഴും പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും ഭരണാധികാരികൾ മുസ്ലിം ക്രിസ്ത്യൻസ് അത്രയുമില്ല, മുസ്ലിംസിൻ്റെ ഗ്രിപ്പിൽ പെട്ട് ഡെയിലി വേജസ് കോൺട്രാക്ട് വേജസിലേക്കുള്ള ജോലിക്കാരെ അവർ തിരഞ്ഞെടുക്കാനുള്ള നോട്ടീസ് പോലും ഇടാതെ അവരുടെ മതത്തിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രം അത് ലഭ്യമാക്കാൻ ഒരു മാസത്തിൻ്റെ അവസാനത്തിൽ നോട്ടീസ് ബോർഡിൽ, പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നോട്ടീസ് ബോർഡിൽ 2 മണിക്കൂറോ 3 മണിക്കൂറോ അതിട്ടതിന് ശേഷം മാറ്റിക്കളയുന്നു. ഇപ്പോൾ ഹിന്ദുക്കളോ ഹിന്ദു MLA മാരോ ഹിന്ദു കൗൺസിലർമാരോ ഹിന്ദു പഞ്ചായത്ത് മെമ്പർമാരോ അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇത് ഹിന്ദുക്കൾക്ക് കൊടുക്കണമെന്ന്. അതുകൊണ്ട് ഹിന്ദുക്കൾ അതറിയാതെ പോകുന്നു. ധാരാളം വാക്കൻസികൾ ഹിന്ദുക്കൾക്കും SC ST OBC വിഭാഗത്തിൽപ്പെടുന്നവർക്ക് വരുന്നതൊക്കെ ഹിന്ദുക്കൾ അറിയാതെ പോകുന്നു. സാവധാനത്തിലാണെങ്കിലും ഹിന്ദു ഹെൽപ്പ് ലൈൻ വാട്സപ്പിലൂടെയും ഇമെയിലിലൂടെയും ഇതെല്ലാം അറിയിക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് കോർഡിനേറ്റർ പ്രതീഷ് വിശ്വനാഥാണ് സ്റ്റേറ്റ് കോർഡിനേറ്റർ ഹിന്ദു ഹെൽപ്പ് ലൈൻ. നിങ്ങൾക്ക് എന്ത് ആവശ്യം വരികയാണെങ്കിൽ അദ്ദേഹത്തിനെ ബന്ധപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ 9400161516. 9400161516. അടുത്തത് ഇന്ത്യൻ എക്സ്പ്രസ്സിന് വൈക്കത്തെ CPI അംഗമായിട്ടുള്ള അശോകൻ തൻ്റെ മകൾക്ക് സംഭവിച്ച ദുര്യോഗത്തെക്കുറിച്ച് എഴുതിയതിൻ്റെ പ്രധാന പോയിൻ്റ് ഇപ്രകാരമാണ്. അതിൻ്റെ ടൈറ്റിൽ ഇതാണ്. ഒരു ഉദയഭാരതത്തിലെ ചില പ്രവർത്തകർ അയച്ചു തന്നതാണ്. അറിയാൻ വേണ്ടി മാത്രം വായിക്കുക അല്ലെങ്കിൽ കേൾക്കുക. വൈക്കത്തെ അഖിലയുടെ അച്ഛൻ അശോകൻ ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്ത ഇൻ്റർവ്യൂവിലെ ചില ഹൈലൈറ്റ്സാണ് ചുവടെ കൊടുക്കുന്നത്. എൻ്റെ ഒരേ ഒരു മകൾ മറ്റൊരു മതത്തിൽ നിന്ന് വിവാഹം കഴിക്കുന്നതിനോ മറ്റൊരു മതം സ്വീകരിക്കുന്നതിനോ ഞാനെതിരല്ല. പക്ഷേ പോപ്പുലർ ഫ്രണ്ട് എന്ന ഇസ്ലാമിക തീവ്രവാദി സംഘടന അതിനുവേണ്ടി എൻ്റെ മകളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതാണ് പ്രശ്നം. NIA അന്വേഷണം നേരിടുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാവ്, വനിതാ നേതാവ് സൈനബയ്ക്ക് എൻ്റെ മകളുടെ കല്യാണം നടത്താൻ എന്താണ് അവകാശം?
കോടതി പോലും അതിലെ നിഗൂഢത അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. അടുത്ത പോയിൻ്റ്, കോടതി വ്യക്തി സ്വാതന്ത്ര്യം മുൻനിർത്തി മകളുടെ ഇഷ്ടത്തിന് വിട്ടപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് പോയി. അപ്രത്യക്ഷമായ നിമിഷയുടെ അമ്മ ബിന്ദുവിൻ്റെ ഗതികേട് എനിക്ക് വന്നില്ല. എൻ്റെ മകൾ ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്, ഇപ്പോഴും എൻ്റെ കൂടെയുണ്ട്. അത് രണ്ടാമത്തെ പോയിൻ്റ്. മൂന്നാമത്തെ പോയിൻ്റ്, 19 വർഷം ആർമിയിൽ പ്രവർത്തിച്ച ഞാൻ ഒരു നിരീശ്വരവാദിയാണ്, കമ്മ്യൂണിസ്റ്റുകാരനുമാണ്, CPI-ക്കാരനാണ്. പക്ഷേ എൻ്റെ പാർട്ടി ഇക്കാര്യത്തിൽ എന്നെ സഹായിച്ചില്ല, പക്ഷേ മറ്റുള്ള ഒരുപാട് പേർ സഹായിച്ചു. അതിൽ RSS-ഉം BJP-യും ഉണ്ടായിരിക്കാം. ഒരച്ഛൻ എന്ന നിലയിൽ തകർന്ന അവസ്ഥയിലാണിപ്പോൾ. ആരുടെ സഹായവും ഞാൻ സ്വീകരിക്കും? അടുത്ത പോയിൻ്റ്, മകൾ ഹിന്ദുമതത്തിലേക്ക് മടങ്ങി വന്നിട്ടില്ല, അവൾക്ക് ഒരു മാറ്റവുമില്ല. അടുത്ത പോയിൻ്റ്, ഇതെല്ലാം എന്നെ എവിടെ എത്തിക്കും എന്നറിയില്ല. കേസ് തുടങ്ങിയ ശേഷം ജോലിക്ക് പോകുന്നില്ല. ഒരു ചെത്ത് തൊഴിലാളിയുടെ മകനായ താൻ 5 സഹോദരിമാരുടെ വിവാഹം നടത്തിയതിന് ശേഷമാണ് സ്വന്തം കുടുംബം തുടങ്ങിയത്. എനിക്ക് ഒറ്റ മകളാണ്. എല്ലാ കാര്യത്തിലും അവൾക്ക് മാത്രമായി നൽകണമെന്ന് കരുതിയാണ് ഒരു കുട്ടി മതിയെന്ന് തീരുമാനിച്ചത്. ഹോമിയോ കോഴ്സിന് ചേർന്നപ്പോൾ കൂട്ടുകാരികളെല്ലാം ലോണെടുത്ത് പഠിച്ചപ്പോൾ എൻ്റെ മകൾക്ക് റെഡി ക്യാഷ് ഞാൻ കരുതിയിരുന്നു. പക്ഷേ സേലത്ത് പഠിക്കാൻ പോയ അവൾ പർദ്ദ ധരിച്ച് വിചിത്ര ഭാഷ സംസാരിക്കുന്നത് കേട്ട് തകർന്നുപോയി. അടുത്ത പോയിൻ്റ്, NIA റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് കാത്തിരിക്കുന്നു, കോടതി പറയുന്നതനുസരിക്കും. അതോടെ അച്ഛൻ എന്ന നിലയിൽ ഉത്തരവാദിത്വം അവസാനിച്ചതായി കരുതും. അതേസമയം NIA റിപ്പോർട്ട് എൻ്റെ മകളെ അവൾ തിരഞ്ഞെടുത്ത വഴിയിലെ അപകടം തിരിച്ചറിയാൻ സഹായിക്കും. അവൾ ഞങ്ങളെ മനസ്സിലാക്കും എന്ന് കരുതുന്നു. സോഷ്യൽ മീഡിയയിൽ നിന്നല്ലാതെ മാതൃഭൂമി മനോരമ പോലുള്ള മലയാള മുഖ്യധാരാ മാധ്യമങ്ങളിൽ നിന്ന് എത്ര പേർ ഈ അച്ഛൻ്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട്? കാരണമിതാണ്, പെൺമക്കളുള്ള അച്ഛന്മാരുടെ എല്ലാം ഉള്ളിൽ തീ കോരിയിടാൻ തക്ക ശക്തിയുള്ള സംഭവങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഇത് ചർച്ചയായാൽ ലവ് ജിഹാദ് ഉണ്ടെന്ന് സമ്മതിക്കലാവും. അത് പ്രമുഖ പാർട്ടികളുടെ വോട്ട് ബാങ്ക് സമവാക്യങ്ങൾക്കാണ് ദോഷകരമാവുന്നത്. ഇനി വേറൊരാൾ എഴുതി തന്നത്, 2 ദൈവങ്ങൾ തമ്മിലുള്ള, 2 മതങ്ങൾ തമ്മിലുള്ള ചർച്ചയുടെ കുറച്ച് ഭാവം. എന്തുകൊണ്ട് നമ്മുടെ സനാതനധർമ്മം ഇത്ര മഹത്തരമാണ്, അല്ലെങ്കിൽ താഴ്ന്നതാണ്, അല്ലെങ്കിൽ നിരാകരിക്കേണ്ടതാണ്, സ്വീകരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ മറ്റ് മതങ്ങളും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ആ വ്യത്യാസം എങ്ങനെ അളക്കണം, വേണമെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ചർച്ച പോലെയാണത്. ഒരു ദൈവം പറയുന്നു, ഒരിക്കലും എന്നെ വിഗ്രഹത്തിലോ ബിംബങ്ങളിലോ കാണാൻ ശ്രമിക്കരുത്, അങ്ങനെയെങ്കിൽ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോവില്ല, സ്വർഗം നിങ്ങൾക്ക് നിഷിദ്ധമാണ്. മറ്റേ ദൈവം പറയുന്നു, ഉത്തമമായ ഭക്തിയോടെയാണെങ്കിൽ നിങ്ങൾക്കെന്നെ തൂണിലും തുരുമ്പിലും കല്ലിലും മണ്ണിലും ദർശിക്കാൻ കഴിയും. ആദ്യത്തെ ദൈവം പറയുന്നു, എനിക്ക് തൃപ്തിയാവണമെങ്കിൽ 5 നേരം നിർബന്ധമായിട്ടും എൻ്റെ മുമ്പിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിരിക്കണം, എങ്കിൽ ഞാൻ നിന്നെ സ്വർഗത്തിലേക്ക് അയക്കും. മറ്റേ ദൈവം പറയുന്നു, നീ നിൻ്റെ കടമയും കർത്തവ്യങ്ങളും യഥാവിധി ചെയ്ത് 1 തവണയെങ്കിലും എന്നെ ഓർത്താൽ ഞാൻ തൃപ്തനാണ്. ആദ്യത്തെ ദൈവം പറയുന്നു, ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കുക, നീ സ്വർഗത്തിലെത്തും. മറ്റേ ദൈവം പറയുന്നു, നീ എന്ത് കഴിക്കുന്നു എന്നതല്ല, വിശക്കുന്നവന് നീ എന്ത് കഴിക്കാൻ കൊടുക്കുന്നു, നൽകുന്നു എന്നതാണ് ഞാൻ കണക്കിലെടുക്കുന്നത്. ആദ്യത്തെ ദൈവം പറയുന്നു, ബിംബാരാധകരെ എവിടെ വെച്ച് കണ്ടാലും അവരെ നീ മുമ്പോട്ട് പോകാൻ അനുവദിക്കരുത്. മറ്റേ ദൈവം പറയുന്നു, എൻ്റെ സൃഷ്ടികളിൽ ഒന്നിനെയും നീ കൊല്ലരുത്, അങ്ങനെ കൊല്ലാൻ ഞാൻ അനുവദിക്കില്ല. എന്നാൽ ജീവജാലങ്ങൾക്കും ജീവനും ഭീഷണിയായി ആസുരിക ജന്മങ്ങളെ, അത് ഏത് മതവർഗ ഗോത്ര രാഷ്ട്ര വർഗത്തിൽപ്പെട്ടതാണെങ്കിലും അവരെ ശിക്ഷിക്കപ്പെടണം. ആദ്യത്തെ ദൈവം പറയുന്നു, നീ നിൻ്റെ മതത്തിൽ മാത്രമുള്ളവനെ സ്നേഹിക്കുക, അവൻ നിൻ്റെ സഹോദരനോ സഹോദരിയോ ആകുന്നു. അല്ലാത്ത മതത്തിലുള്ളവരെ അകറ്റി നിർത്തുക, അവരെ കാഫീറുകളെന്ന് ഞാൻ വിളിക്കും. മറ്റേ ദൈവം പറയുന്നു, ലോകത്തിലെ എല്ലാ ജീവനെയും, അത് പ്രാണിയോ പാമ്പോ പുൽക്കൊടിയോ എന്തുമാകട്ടെ, അവർ ഏത് മതവർഗ ജീവ സമുദായത്തിൽപ്പെട്ടവരായാലും കർമ്മം നോക്കി അവരെ സ്നേഹിക്കുക.
ആദ്യത്തെ ദൈവം പറയുന്നു, നിൻ്റെ കാമദാഹം തീർക്കാൻ നിനക്ക് അടിമകളെ ഉപയോഗിക്കാം. മറ്റേ ദൈവം പറയുന്നു, സ്ത്രീകളെ ജീവൻ നൽകുന്നവരായി കണ്ട് ബഹുമാനിക്കുക. സ്ത്രീകൾക്കെതിരായുള്ള ആക്രമം എനിക്കെതിരായുള്ള ആക്രമമായി ഞാൻ കാണുന്നു. എത്ര നാര്യസ്തു പൂജ്യന്തി രമന്തി തത്ര ദേവത. ഇവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നു, അവിടെ ദേവതമാർ ആനന്ദ നൃത്തം ചെയ്യുന്നു. ആദ്യത്തെ ദൈവം പറയുന്നു, എന്നെ പരമശക്തനായി കണ്ട് എന്നെ മാത്രം നീ പ്രാർത്ഥിക്കുക. നീ നിൻ്റെ മാതാപിതാക്കളുടെ കാൽതൊട്ട് പോലും വന്ദിക്കരുത്. അങ്ങനെ ചെയ്താൽ എൻ്റെ കോപത്തിന് നീ പാത്രമാകും, നരകമാകും നിനക്ക് ലഭിക്കുന്ന ശിക്ഷ. മറ്റേ ദൈവം പറയുന്നു, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യദേവോ ഭവ. നീ എന്നെ നേരിട്ട് കാണുന്നില്ല, പകരം അമ്മയിലും അച്ഛനിലും ഗുരുവിലും നിനക്ക് എന്നെ കാണാം. അവരുടെ പാദങ്ങൾ നിനക്ക് തൊട്ട് വന്നിക്കാം, അവരുടെ അനുഗ്രഹം ലഭിക്കുക വഴി എൻ്റെ അനുഗ്രഹവും നിനക്ക് വന്നു ചേരും. ആദ്യത്തെ ദൈവം പറയുന്നു, നീ നിൻ്റെ മതത്തിലൂടെ ജീവിക്കുക, നീ സ്വർഗത്തിലെത്തും. മറ്റേ ദൈവം പറയുന്നു, നീ ഏത് മതമായാലും ഗോത്രമായാലും സമുദായത്തിൽപ്പെട്ടവരായാലും നല്ല കർമ്മം ചെയ്യുക, നല്ല മനുഷ്യനായി ജീവിക്കുക, പരമമായ സത്യത്തെ ആരാധിക്കുക. ആകാശാത് പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗച്ഛതി. ആകാശത്തു നിന്ന് വീഴുന്ന ജലത്തുള്ളികൾ ചാലുകളായി, തോടുകളായി, നദികളായി മഹാസാഗരത്തിലേക്ക് പോകുന്നത് പോലെ എല്ലാം ഒരേ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. അടുത്തത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു സംഭവമാണ് വാട്സപ്പിലൂടെ ലഭിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞത് കഴിഞ്ഞു. ഇനി ചുവട്ടിലുള്ളത്, പാലക്കാട് കണ്ണാടി പഞ്ചായത്തിൽ നിന്നും പഞ്ചായത്ത് മെമ്പറുടെ ഒത്താശയോടുകൂടി യത്തീംഖാനയിൽ കൊണ്ടുപോയ ഹിന്ദു കുട്ടികളെ ഹിന്ദു ഹെൽപ്പ് ലൈൻ പ്രവർത്തകരും മറ്റ് ഹിന്ദു സംഘടനാ പ്രവർത്തകരുടെയും ഇടപെടലിൽ ചൈൽഡ് വെൽഫെയർ ഓഫീസർ ഹാജരാക്കി. അവിടെ നിന്നും ഹിന്ദു സംഘടനകൾ ഏറ്റെടുത്തു. പാലക്കാട് വടക്കന്തറയിലെ മാതൃജ്യോതി ബാലസദനത്തിൽ എത്തിക്കുകയും മാതാപിതാക്കളുടെ പൂർണ്ണ സമ്മതത്തോടെ തണൽ ബാലാശ്രമത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തു. കേരളത്തിലെ ഹിന്ദു സ്വാഭിമാനം വീണ്ടെടുത്തു തുടങ്ങി. അഭിനന്ദനങ്ങൾ. പ്രതീഷ് വിശ്വനാഥ്, ഹിന്ദു ഹെൽപ്പ് ലൈൻ. അടുത്തത് വളരെ ഗംഭീരമായി, ദി എഡിറ്റർ എന്ന അതി എഡിറ്റർ എന്നുള്ളതിൽ വന്നതാണ്. വെബ് ഡെസ്ക് എന്ന ഒരു ഈ പത്രത്തിൽ ആരാധ്യനായ കേരളത്തിലെ ഡി ജി പി ലോക്നാഥ് ബെഹ്റയുടെ ഫോട്ടോയോടുകൂടി ആഗസ്റ്റ് 26/2017 ശനിയാഴ്ച വന്ന ഒരു ലേഖനം. ഇൻ്റർവ്യൂ ആണോ എന്നറിഞ്ഞൂടെ ലേഖനം. എൻ്റെ ടൈറ്റിൽ ഇതാണ്, ദവാ സ്ക്വാഡ് എന്ന പേരിൽ കേരളത്തിൽ ലവ് ജിഹാദ്. ദവാ സ്ക്വാഡ് എന്ന പേരിൽ കേരളത്തിൽ ലവ് ജിഹാദ്, ഇതൊരു ടൈറ്റിലിൻ്റെ ഒരു ഭാഗം. അതിൻ്റെ ചേർന്ന് എഴുതിയിരിക്കുന്ന ലക്ഷ്യം, സി പി എം അനുഭാവമുള്ള വിദ്യാസമ്പന്നരായ ഈഴവ യുവതികൾ, ലോക്നാഥ് ബെഹ്റ. ഇതെനിക്ക് കിട്ടിയിരിക്കുന്ന ശനിയാഴ്ച ആഗസ്റ്റ് 26/2017 വെബ് ഡെസ്കിൽ കിട്ടിയിരിക്കുന്നത് അതേപോലെ ഞാൻ വായിക്കുകയാണ്. ഞാൻ ഒരു വരിയും ഇതിനകത്ത് ചേർക്കുന്നില്ല. തിരുവനന്തപുരം, കേരള ഹിന്ദു യുവതികളെ ട്രാപ്പിലാക്കുക, കേരളത്തിൽ ഹിന്ദു യുവതികളെ ട്രാപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന സംഘടനകളുണ്ടെന്ന് ലോക്നാഥ് ബെഹ്റ. ഇത്തരക്കാരെ കണ്ടെത്താനും തുരത്താനും പോലീസിൽ പ്രത്യേകം വിഭാഗം തന്നെയുണ്ടെന്ന് ഡി ജി പി പറയുന്നു. ലവ് ജിഹാദ് എന്ന മിഥ്യയാണെന്നും വർഗീയ പ്രചരണത്തിലുള്ള ഉപാധി മാത്രമാണെന്നും വിലയിരുത്തലുകൾ ഉയരുമ്പോഴാണ് ഡി ജി പി ബെഹ്റയുടെ തുറന്നു പറച്ചിൽ. സി പി എം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ലവ് ജിഹാദ് ഇല്ലെന്ന അഭിപ്രായക്കാരാണ്. ഇതിനിടെയാണ് ഇടത് സർക്കാരിൻ്റെ അതിവിശ്വസ്തനായ ബെഹ്റ തൻ്റെ നിലപാടുകൾ ദേശീയ പത്രത്തോട് വിശദീകരിച്ചത്. കേരളത്തിൽ ദവാ സ്ക്വാഡ് എന്ന പേരിൽ ലവ് ജിഹാദ് ശക്തമാണെന്നും ഏറെ വർഷമായി ഇത് പ്രവർത്തനം ആരംഭിച്ചിട്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈഴവ യുവതികളെയാണ് ഇതിനായി തിരഞ്ഞെടുത്ത് ചതിക്കുഴിയിൽ വീഴുന്നതെന്നാണ് കേരള പോലീസിൻ്റെ അതീവ രഹസ്യ റിപ്പോർട്ടിലുള്ളത് എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. തൃശ്ശൂരിൽ 23 പ്രൊഫഷണലുകളെ മതം മാറ്റി. പാലക്കാടിൽ 39, കോഴിക്കോടും കണ്ണൂരും മലപ്പുറത്തും പാലക്കാടും ഇത്തരം ലവ് ജിഹാദ് ഇടപെടലുകൾ സജീവമാണ്. വിദ്യാഭ്യാസമുള്ള യുവതികളെയാണ് ഇതിനായി കണ്ടെത്തി ചതിക്കുഴിയിൽ വീഴ്ത്തുന്നത്. ദവാ എന്നാൽ മതമാറ്റം എന്നാണ് അർത്ഥം. ഇത്തരം സ്ക്വാഡുകളെ പ്രധാന ലക്ഷ്യം സി പി എം അനുഭാവമുള്ള യുവതികളാണ്. പ്രൊഫഷണലുകളെയും നോട്ടമിടുന്നു. തീവ്ര ഇസ്ലാം മതചിന്താഗതിക്കാരാണ് ഈ സ്ക്വാഡിലെ അംഗങ്ങളെന്നും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഉയർന്ന വിദ്യാഭ്യാസമുള്ള യുവാക്കളാണ് ദവാ സ്ക്വാഡിൻ്റെ പ്രവർത്തകർ. ഇവർ ജോലിസ്ഥലത്ത് നിന്നും
വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും യുവതികളെ കണ്ടെത്തി ചതിക്കുഴിയിൽ വീഴ്ത്തുന്നു. സോഷ്യൽ മീഡിയയാണ് മറ്റൊരു വഴി. സൗഹൃദത്തിൽ തുടങ്ങി യുവതികളുടെ വിശ്വാസം നേടിയെടുക്കും. അതിനുശേഷം പ്രണയം, വിവാഹത്തിന് മതം മാറണമെന്ന ആവശ്യവും. ഇത്തരക്കാരെ സഹായിക്കാൻ ദവാ ഗ്രൂപ്പിൽ പ്രത്യേക സംവിധാനങ്ങളുണ്ട്. ഇതെല്ലാം ഏകോപിപ്പിക്കാൻ നേതൃത്വവുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് പ്രത്യേക ടീമിനെ കേരള പോലീസ് നിയോഗിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് ഇത് ചർച്ചയായത്. നേരത്തെ ഇത്തരം ഒരു കൂട്ടർ ഇല്ലെന്നായിരുന്നു പോലീസിൻ്റെ ഔദ്യോഗിക ഭാഷ്യം. നേരത്തെ വിരമിച്ച DGP സെൻകുമാറും ലൗജിഹാദ് യഥാർത്ഥ്യമെന്ന് വെളിപ്പെടുത്തിയിൽ നടത്തിയിരുന്നു. ഇതിനെ CPM ശക്തമായി എതിർക്കുകയും രാഷ്ട്രീയ ലക്ഷ്യമാണ് സെൻകുമാറിനുള്ളതെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് DGP തന്നെ ലൗജിഹാദിൽ സ്ഥിരീകരണം നടത്തുന്നത്. ഇതോടെ സെൻകുമാറിൻ്റെ വാക്കുകൾ ശരിയാവുകയും ചെയ്തു എന്നാണ് വിലയിരുത്തൽ. അതിനിടെ 2009 പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിന് വിരുദ്ധമാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ കണ്ടെത്തലുകൾ. 2009 ലൗജിഹാദ് ശരിവെക്കുന്ന തെളിവുകളൊന്നും പോലീസിന് കിട്ടിയിരുന്നില്ലെന്നായിരുന്നു കേരളത്തിൻ്റെ നിലപാട്. 8 കൊല്ലത്തിന് ശേഷം കേരളത്തിലെ സാഹചര്യം മാറിയെന്നും പുതിയ റിപ്പോർട്ട് അതുകൊണ്ടാണ് നൽകുന്നതെന്നും സൂചന. മതം മാറ്റി ആടുമേയ്ക്കാൻ ആളുകളെ IS കൊണ്ടുപോകുന്നെന്ന പരാതി സജീവമാണ്. ഹാദിയ കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ കേസ് സുപ്രീംകോടതിയിൽ നിൽക്കുമ്പോഴാണ് കേരള പോലീസ് ലൗജിഹാദിൻ്റെ സ്ഥിരീകരിക്കുന്നത്. മലപ്പുറത്തെ ഒരു സ്ഥാപനം പോലെയുള്ള മതപരിവർത്തന കേന്ദ്രങ്ങൾ പോലീസ് നിരീക്ഷിക്കുന്നുണ്ട്. കേരളത്തിലും കർണാടകയിലും അമുസ്ലിം യുവതികളെ പ്രണയം നടിച്ച് ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുവാനായി സംഘടിത തീവ്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് ഉയർന്നു വന്ന ലവ് ജിഹാദ് വിവാദം അങ്ങനെ പുതിയ തലത്തിലെത്തിയിരിക്കുകയാണ്. ലവ് ജിഹാദ് വഴി ദക്ഷിണ കർണാടകയിലെ 3000 ഹിന്ദു പെൺകുട്ടികളും കർണാടകയിലുടനീളം 30,000 പെൺകുട്ടികളും തിരോധാനം ചെയ്യപ്പെട്ടു എന്ന് ഹിന്ദു ജനജാഗ്രതി സമിതി ആരോപിച്ചിരുന്നു. തുടർന്ന് ഈ ആരോപണത്തെക്കുറിച്ച് ദക്ഷിണ കർണാടക പോലീസ് ഔദ്യോഗിക വിശദീകരണം നൽകുകയുണ്ടായി. എന്തായാലും പുതിയ വിവരം വരും ദിവസങ്ങളിൽ. ചർച്ചാ വിഷയമാകാനാണ് സാധ്യത. ഹെഡ്ലൈൻസ് കേരള, ലേറ്റസ്റ്റ് ന്യൂസ് ലോക്നാഥ് ബെഹ്റ എന്നുള്ളതാണ് കീവേഡ്സ്. നിങ്ങൾക്കതിലൂടെ പോയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. വികാരത്തോടുകൂടി മനസ്സിലാക്കാനല്ല, വിചാരത്തോടുകൂടി മനസ്സിലാക്കാനാണ്. ഇത് വന്നിരിക്കുന്നത് editor.in/love-jihad-in-kerala-dawa-dash-squad-scud-lokanath-behra/. ഇതാണ് ഇതിൻ്റെ കോണ്ടാക്റ്റ് ലിങ്ക്. വേണമെന്നുള്ളവർ നോക്കാം. ഇതെല്ലാം നോക്കിയിട്ട് വികാരം കൊള്ളാനല്ല, കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ ചുറ്റും നടക്കുന്നത് എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു നമ്മുടെ TG മോഹൻദാസിൻ്റെ ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു പൊളിച്ചടുക്കലും കൂടിയുണ്ട്. അതും കൂടി ഞാനൊന്ന് നിങ്ങളെ കേൾപ്പിക്കാം. അമിത്ഷായുടെ മകൻ്റെ പേരിൽ വന്ന കേസിനെക്കുറിച്ച് TG മോഹൻദാസ് പറയുന്നത് കൂടി ഒന്ന് കേൾക്കാം. എന്റെ സ്നേഹിതൻ സുകാർണോ ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു വിഷയം അമിത്ഷായുടെ മകന്റെ കമ്പനി. ഞാൻ ഈ സാധനം പ്രതീക്ഷിച്ചിരുന്ന ഈ ചർച്ചയിൽ, കാരണം അത് രാവിലെ ആ വാർത്ത വരികയും ഉച്ചയ്ക്ക് തന്നെ പൊളിഞ്ഞു പോവുകയും ചെയ്ത ഒരു സംഭവമാണ് അത്. ഇപ്പൊ അമിത്ഷായുടെ മകൻ മാനനഷ്ടത്തിന് ആ വയർ എന്നുള്ള പ്രസിദ്ധീകരണത്തിനെതിരെ നോട്ടീസും അയച്ചു കഴിഞ്ഞു. ഇതെല്ലാം ഒരു 2-3 മണിക്ക് സംഭവിച്ചു കഴിഞ്ഞ കാര്യങ്ങളാണ്. നിർഭാഗ്യവശാൽ സുകാർണോ അത് അറിഞ്ഞില്ല. ആ കമ്പനി ഈ പറഞ്ഞ മാതിരി ഒരു നേട്ടകോട്ടില്ല. 1.48 കോടി, അതായത് 1.5 കോടി നഷ്ടത്തിലായിട്ട് ഈ അമിത്ഷായുടെ മകൻ ഡയറക്ടറായി വന്നതിൻ്റെ 1 വർഷത്തിനുള്ളിൽ കമ്പനി പൂട്ടി പൊളിഞ്ഞു പോയി. ഇതാണ് അതിൻ്റെ ചരിത്രം. ഇവിടെ അമിത്ഷാ എന്ത് ചെയ്തു എന്നാണ്? മകൻ ഡയറക്ടറായി ഒരു കമ്പനി നഷ്ടത്തിലായി പൂട്ടിപ്പോയെങ്കിൽ അവരെ അമിത്ഷാ എന്തെങ്കിലും സഹായിക്കണ്ടേ? ഒന്നും ചെയ്തില്ലല്ലോ. പൂട്ടിപ്പോയി എന്ത് ചെയ്യും? അതൊരു ഇമ്പോർട്ട് എക്സ്പോർട്ട് കമ്പനിയായിരുന്നു, അല്ല അതൊരു ഫാക്ടറി ഒന്നുമല്ല, ഒരു ഓഫീസൊക്കെ ആയിട്ട് നടത്തുന്ന ഇമ്പോർട്ട് എക്സ്പോർട്ട് ഏജൻസി. ഈ വിവരങ്ങളെല്ലാം പുറത്ത് വന്നു കഴിഞ്ഞു സുകാർണോ, താങ്കൾ ഒന്ന് വീണ്ടും ഈ വയറിന്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ മതി. ഒന്ന്,
നടത്തുന്ന സിദ്ധാർത്ഥ വരദരാജന് ഞങ്ങളോട് വലിയൊരു പകയുണ്ട്. കുറച്ചു കാലം മുമ്പ് നോക്കിക്കഴിഞ്ഞാൽ ദ ഹിന്ദു പത്രത്തിന്റെ പത്രാധിപരായിട്ട് സിദ്ധാർത്ഥ വരദരാജനെ നിയമിച്ചു. നമ്മുടെ സുബ്രഹ്മണ്യൻ സ്വാമി അത് കോടതിയിലെത്തി. കാരണം സിദ്ധാർത്ഥ വരദരാജൻ ഇന്ത്യക്കാരനല്ല, ഇന്ത്യൻ പൗരനല്ല. നമ്മുടെ നിയമം അനുസരിച്ച് ഒരു ഇന്ത്യൻ പൗരന് മാത്രമേ പത്രാധിപരാകാൻ പാടുള്ളൂ. പത്രത്തിൽ മറ്റു ജോലികൾ ചെയ്യാം, പക്ഷെ പത്രാധിപരാകണമെങ്കിൽ ഇന്ത്യൻ പൗരനായിരിക്കണം. ഡൽഹി ഹൈക്കോടതിയിലായിരുന്നു കേസ്. വിധി വരുന്നതിന്റെ തലേ ദിവസം മാന്യമായിട്ട് സിദ്ധാർത്ഥ വരദരാജൻ രാജിവെച്ച് ഒഴിഞ്ഞു, അല്ലെങ്കിൽ പിറ്റേ ദിവസം പുറത്താക്കേണ്ടി വരും. ഈ ഒരവസ്ഥ സിദ്ധാർത്ഥ വരദരാജന് താങ്ങാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് രോഹിണി സിംഗിനെ കൊണ്ട് ഇപ്പോൾ ഒരു സ്റ്റോറി ചെയ്യിച്ചു. രോഹിണി സിംഗ് ആര? എക്കണോമിക് ടൈംസിലെ ലേഖികയായിരുന്നു. അവര് സമാജ്വാദി പാർട്ടി ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ബഹുഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് ആധികാരികമായിട്ട് നിരന്തരം എഴുതി തോറ്റ് ഭണ്ഡാർ വഴങ്ങിപ്പോയി. പിന്നെ രോഹിണി സിംഗിനെ ആരും കണ്ടിട്ടില്ല. എക്കണോമിക് ടൈംസിൽ നിന്ന് അവർ പുറത്തുപോയി. ആ സ്ത്രീയാണ് ഇപ്പോൾ ലാഭനഷ്ട കണക്ക് പോലും അവർക്ക് വായിച്ചു നോക്കാൻ അറിഞ്ഞുകൂടാ. അവർക്ക് പറ്റിയൊരു അബദ്ധം 80.5 എന്നുള്ളത് ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്നു. അത് ലാഭമാണെന്ന് അവർ വിചാരിച്ചു. ഓഡിറ്റേഴ്സ് സാധാരണ ബ്രാക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അതിനർത്ഥം നഷ്ടം എന്നാണ്. ഈ പ്രാഥമിക വിവരം പോലും ആ പാവം സ്ത്രീക്കില്ല. അവരെ വിശ്വസിച്ച് സിദ്ധാർത്ഥ വരദരാജൻ ഇപ്പൊ പുലിവാലി പിടിച്ചിരിക്കുകയാണ്. ഇതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. അതുകൊണ്ട് സുകാർണോ ഇപ്പൊ പറഞ്ഞതിരിക്കട്ടെ, ഇനി ഏതെങ്കിലും ചർച്ചയിൽ ഇത് എഴുന്നള്ളിക്കല്ലേ, വെറുതെ നാണക്കേടാവും പ്രശ്നമാകും. അതുകൊണ്ട് അത് വേണ്ട. ശ്രീ ചെറുക്കര സണ്ണി ലുക്കു അടുത്തത് വളരെ വളരെ രസകരമായിട്ടുള്ള ഒരു വരി കൂടി ചേർത്ത് അവസാനിപ്പിക്കാം. വളരെ രസകരമായിട്ടുള്ള ഒരു മുസ്ലിം പെൺകുട്ടി, അതിൻ്റെ അമ്മയും കൂട്ടത്തിലുണ്ട്. ഏതാണ്ട് 4 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒരു RSS വ്യക്തിഗീതം ആ കുട്ടി പാടുന്നതെന്ന് കേൾപ്പിക്കാം. അമ്മയും ചിരിച്ചുകൊണ്ട് പുറകിൽ നിൽക്കുന്നു, ഈ കുട്ടിയും ചിരിച്ചുകൊണ്ട്. ആ കുട്ടി പറയുന്ന മുഴുവനും കേൾക്കുക. ഹായ് ഹായ് നമസ്തേ. നേരത്തെ ചെറിയ തെറ്റിപ്പോയി, ടെൻഷൻ ആയിരുന്നു. എപ്പ നല്ലോണം പാടാം. പരമ പവിത്രമതാമീ മണ്ണി ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സീജനമേൽക്കും പൂങ്കാവനങ്ങളും ദിവിടെ പൂങ്കാവനങ്ങളും ദിവിടെ. പരമ പവിത്രമതാമീ മണ്ണി ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സീജനമേൽക്കും പൂങ്കാവനങ്ങളും ദിവിടെ പൂങ്കാവനങ്ങളും ദിവിടെ. ഇലയും മിതളും പൂവും മറ്റും ഇഴുത്തെടുത്ത് കെട്ടിയിടാൻ ഇലയും മിതളും പൂവും മറ്റും ഇഴുത്തെടുത്ത് കെട്ടിയിടാൻ തലകുമ്പിട്ടുതരും പൂക്കൊമ്പുകൾ തഴച്ച് വളരുന്നണ്ടിവിടി. അടിമുടി സേവന വാസന വിതറി അമ്മയ്ക്കർപ്പിച്ചിടാനായി പല നിറമെങ്കിലും ഒറ്റ മനസ്സ വിടർന്നിടുന്നു മുകുളങ്ങൾ വിടർന്നിടുന്നു മുകുളങ്ങൾ. പരമ പവിത്രമതാമിനി മണ്ണ് ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേജനമേൽക്കും പൂങ്കാവനങ്ങളും ദിവിടെ പൂങ്കാവനങ്ങളും ദിവിടെ. ഭഗത് സിംഹനും ചാൻസിയും ഇവിടെ പ്രഭാത പേരി മുഴക്കുന്നു. ഭഗത് സിംഹനും ചാൻസിയും ഇവിടെ പ്രഭാത പേരി മുഴക്കുന്നു. ശ്രീനാരായണൻ അരവിന്ദന്മ ഇവിടെ കോവിൽ തുറക്കുന്നു. രാമകൃഷ്ണനും രാമദാസനും ഇവിടെ നിവേദിച്ചിടുന്നു. ഇവിടെ വിവേകാനന്ദ സ്വാമികൾ ബലിഹവ്യം തൂകിയിടുന്നു ബലിഹവ്യം തൂകിയിടുന്നു. പരമ പവിത്രമതാമീ മണ്ണ് ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സീജനമേൽക്കും പൂങ്കാവനങ്ങളും ദിവിടെ പൂങ്കാവനങ്ങളും ദിവിടെ. അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നിർമാല്യം തൊഴുതുണരാനായി അവരുടെ ശ്രീപീഠത്തിൽ നിത്യം നിർമാല്യം തൊഴുതുണരാനായി ഇവിടെ തളിരിടമൊരൊറ്റൊരു മൊട്ട് പാടിക്കൊഴിഞ്ഞു വീഴില്ല. അവരുടെ തന്നെ
ഉണരുന്നു പരമ പവിത്രമതാമീ മണ്ണ് ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേജനമേൽക്കും പൂങ്കാവനങ്ങളും ദിവിടെ പൂങ്കാവനങ്ങളും ദിവിടെ ജയൻ ബൈ 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 മോൾക്ക് നേരത്തെ ഭയങ്കര ടെൻഷനായിരുന്നു, ഇപ്പൊ ടെൻഷനൊക്കെ മാറി. താങ്ക്സ്. ഒത്തിരി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു 1500 മെസ്സേജ് എങ്കിലും വന്നിട്ടുണ്ടായിരുന്നു പാടിയത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോ നേരത്തെ അവള് ഇത് ശരിക്കും പറഞ്ഞ അവള് സ്കൂളിൽ പാടാൻ വേണ്ടിട്ട് വെച്ചിരുന്നായിരുന്നു. അപ്പൊ അവൾക്ക് പാടാൻ പറ്റിയില്ല സ്കൂളില്, ഇതൊരു ഗണകീതമായതുകൊണ്ട് അവൾക്ക് അവളുടെ പാടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവള് ഭയങ്കര വിഷമിച്ചിരിക്കായിരുന്നു. അതിന് ഞാൻ പറഞ്ഞത് എന്താ പേജിൽ പാടാലോ എന്ന് പറഞ്ഞിട്ട് അവള് പാടിയതായിരുന്നു. അപ്പൊ പാടിയപ്പോ രാവിലെ പാടിയപ്പോ ഭയങ്കര ടെൻഷനായിരുന്നു, എങ്ങനെയാവും എന്താവും എന്ന്. പക്ഷെ പലരും മെസ്സേജ് അയച്ചു അവള് പാടിയത് ശരിയായില്ല എന്ന്, അവൾക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷെ ഇന്ന് 92-ാം പിറന്നാള് സംഘത്തിന്റെ, വലിയ സന്തോഷമുണ്ട്. പിന്നെ എല്ലാരോടും ഷടാപ്പികളോട് എന്നെ എന്തോ പറഞ്ഞു, പക്ഷെ എന്റെ കുട്ടീനൊന്നും പറയരുത്, എന്റെ മോളൊന്നും പറയരുത്, എന്റെ പൊടിമോളൊന്നും പറയരുത്, എന്റെ ഇസബലിനൊന്നും പറയരുത്. എല്ലാവർക്കും നന്ദി, നമസ്തേ. മെസ്സേജ് അയച്ചവരോടൊന്നും പിണക്കൊന്നും ഇല്ല, ഞങ്ങളെ തെറ്റുകളാണ് ചൂണ്ടിക്കാണിച്ചത്, തെറ്റുകൾ തിരുത്തി ഇന്ന് ഇപ്പൊ നല്ലതുപോലെ പാടിയെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാവർക്കും ജയ് ഹിന്ദ്. നല്ല ചിരിച്ചുകൊണ്ട് അമ്മയുടെ ഒരു കമൻ്റ്, മകളുടെ പാട്ട് ധന്യമായി തോന്നി, സന്തോഷം തോന്നി. എന്നും എന്നും നന്മ വരട്ടെ ആ കുട്ടിക്കും കുടുംബത്തിനും. ഭാരതത്തിൽ 127 കോടി ഹൈന്ദവരും ഇസ്ലാം മതസ്ഥരും ക്രൈസ്തവരും പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും ജീവിക്കുന്ന ഒരു ദിവസം ഉണ്ടാവും, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. അതാണ് പുഷ്പങ്ങൾ അറുത്ത് ഭാരതമാതാവിൻ്റെ പാദങ്ങളിൽ അർപ്പിക്കാൻ ആ കുട്ടിയെ ആ പാട്ട് ബൈഹാർട്ടായിട്ട്, കയ്യിൽ പുസ്തകമൊന്നും ഉണ്ടായിരുന്നില്ല, ബൈഹാർട്ടായിട്ട് പറയാൻ പാടാനും ആ അമ്മ അതിന് മുഴുവനും അനുഗ്രഹം ചൊരിയാനും ഒക്കെ തയ്യാറായത്. പ്രണാമം, നമസ്കാരം.